എല്ലാവർക്കും എ വി ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോ ബഡ്ജറ്റ് 800 ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കണ്ടീഷനും യഥാർത്ഥത്തിലുള്ള കണ്ടീഷനും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വണ്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. കൂടാതെ നമ്മളുടെ ചാനലിൽ ഈ ഒരു വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇപ്പോൾ 2000 മോഡൽ 5 മാസം ഇയർ ഓഫ് മാനുഫാക്ചറിങ് വരുന്ന മാരുതി 800 സ്റ്റാൻഡേർഡ് മോഡലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ കാർബറേറ്റർ മോഡലാണ് ഈ ഒരു വാഹനം. 6th ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് KL07 ആണ്. ഒരു ഡ്രൈവിംഗ് പഠിച്ച ഒരാൾക്ക് കൈ ഈ റീസെൻ്റ്ലി ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്ത ഒരാൾക്ക് കൈ തെളിയാൻ ആ ഒരു പർപ്പസിനൊക്കെ പറ്റിയൊരു വാഹനമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. വണ്ടി ഓടിച്ചപ്പോഴും അതുപോലെ തന്നെ വണ്ടിയുടെ പ്രസൻസും കാര്യങ്ങളെല്ലാം അത്ര ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് ബാക്കി നമുക്ക് വീഡിയോ കണ്ട് തന്നെ നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുണ്ടായ കാരണങ്ങളെന്ന്. വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയൊരു അട്രാക്ഷനും കാര്യങ്ങളൊന്നും നമുക്ക് ഫ്രണ്ട് പോർഷനിൽ കാണുന്നില്ല. കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രസൻസ് ഇല്ല വണ്ടിക്ക്. ഫസ്റ്റ് അപ്പിയറൻസ് എന്ന് പറഞ്ഞൊരു സാധനം വണ്ടിക്കില്ല. ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഹെഡ്ലാമ്പ് യൂണിറ്റിന് താഴെ വരുന്ന ഒരു പീസ്, അതുപോലെ ബമ്പർ കാര്യങ്ങളൊക്കെ പെയിൻറ്റ് പോയിട്ടുണ്ട്. ഈ ഒരു പീസൊക്കെ മിസ്സിംഗ് ആണ്. ലെഫ്റ്റ് സൈഡ് ഹെഡ്ലാമ്പ് യൂണിറ്റിന് താഴെ വരുന്ന ഒരു ബ്ലാക്ക് കളറിലെ പീസും കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. അതൊരു വണ്ടിയുടെ ഫുൾ അട്രാക്ഷനെ തന്നെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ വണ്ടിയുടെ റൈറ്റ് സൈഡ് പോർഷനിൽ നമ്മൾ നോക്കുമ്പോൾ വേറെ പെയിൻറ്റ് ജോബോ കാര്യങ്ങളോ ഒന്നും നമുക്ക് റൈറ്റ് സൈഡിൽ പെൻഡിങ് ആയിട്ട് നിൽപ്പില്ല. റൈറ്റ് സൈഡ് ഫ്രണ്ട് ടയർ കണ്ടീഷൻ നമുക്കൊരു ആവറേജ് നമുക്ക് ടയർ ലൈഫ് ഉണ്ട്. ഇപ്പോൾ ടയർ നമുക്ക് കുഴപ്പമില്ല റൈറ്റ് സൈഡ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കി നമുക്ക് ബോഡിയിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊന്നും വരുന്നില്ല. വണ്ടിയുടെ അണ്ടർ ബോഡിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഒരു തുരുമ്പും കാര്യങ്ങളെല്ലാം വന്ന് തുളയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ ഒരു ഭാഗത്തൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ തുരുമ്പും കാര്യങ്ങളൊക്കെ വന്ന് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റണ്ണിങ് ബോഡിലൊന്നും അത്ര ഒരു വലിയ ഇത് പറയാനില്ല. ഡോർ തുറന്നു നോക്കിയാലും ഡോറിൻ്റെ അടിയിലോ അങ്ങനെയൊന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ തുരുമ്പോ കാര്യങ്ങളോ വന്നിട്ടില്ല. മെയിനായിട്ട് 800 ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇന്നറിൽ വീൽ ആർച്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുക തുരുമ്പുകളോ കാര്യങ്ങളോ ഉണ്ടാകുന്നത്. ഈ ഒരു ഭാഗത്ത് വലിയ തുരുമ്പുകളോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് 2 പാർട്ടായിട്ടാണ്. ഒന്ന് ഈ ഒരു വീഡിയോ വെയിലുള്ളപ്പോഴും അതുപോലെ തന്നെ മഴയുള്ളപ്പോഴാണ് ബാക്കി പാർട്ടും ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയറും കാര്യങ്ങളും ബാക്കിലെ ടയർ കണ്ടീഷൻ നമുക്ക് എന്തായാലും മാറേണ്ടി വരും. കാരണം റീട്രെഡും കാര്യങ്ങളൊക്കെയാണ് ബാക്കിലെ ടയർ ലൈഫിനകത്ത് നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു ടയർ നമ്മൾ എന്തായാലും മാറേണ്ടി വരും. അപ്പോൾ ഈ ഭാഗത്ത് വലിയ വർക്കുകൾ കാര്യങ്ങൾ നമുക്ക് റൈറ്റ് സൈഡിൽ വലിയ വർക്കുകൾ കാര്യങ്ങൾ വരുന്നില്ല. അണ്ടർ ബോഡിയിൽ നല്ലൊരു ഇത് തുരുമ്പുണ്ട്. ബാക്കി നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. വണ്ടിയുടെ ഉള്ളിൽ നോക്കുമ്പോൾ സ്പെയർ വീലുണ്ട്. അതുപോലെ തന്നെ ജാക്ക് ടൂ വീൽ സ്പാൻഡർ കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. സ്പെയർ വീലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനെന്ന് പറയാൻ പറ്റുള്ളൂ. വലിയൊരു നല്ല ടയർ കണ്ടീഷനും കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. വണ്ടിയുടെ അണ്ടർ ബോഡിയിലാണെങ്കിലും ചെറിയ ചെറിയ രീതിയിലെ തുരുമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയുടെ അണ്ടർ ബോഡിയൊക്കെ നിങ്ങൾ കണ്ടാത്തറിയാം. വലിയൊരു ക്വാളിറ്റി ഒന്നും നമുക്ക് ഈ ഒരു വണ്ടിയിൽ പറയാനില്ല. ആക്ച്വലി അവിടെയൊക്കെ ചെറിയ ചെറിയ തുരുമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ബാക്ക് വലിയ സാറ്റിസ്ഫാക്ടറി എന്നാലും കുഴപ്പമില്ല എന്ന് പറയാവുന്നൊരു കണ്ടീഷനാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡ് പോർഷനിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് പെയിൻറ്റ് ആ ഡോറിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഇട്ട് സെക്കൻഡ് ഡോറിൻ്റെ ആ ഭാഗത്തൊക്കെ പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ പുട്ടിയും കാര്യങ്ങളൊക്കെ വീലാർച്ചും അതുപോലെ തന്നെ റണ്ണിങ് ബോർഡിൻ്റെ ഭാഗത്തെല്ലാമായിട്ടാണ് ആ ഒരു പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. ടയർ ലൈഫ് നമ്മൾ മാറേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ 3 ടയർ നോക്കിയതിൽ 2 ടയർ എന്തായാലും മാറണം. ഇവിടെ ഒരു അണ്ടർ ബോഡിയിൽ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് തുരുമ്പും കാര്യങ്ങളെല്ലാം വന്ന് ഗ്യാപ്പും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് തുരുമ്പും കാര്യങ്ങളൊക്കെ വന്ന് ഗ്യാപ്പും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യാതിരിക്കുക. കാരണം നല്ല രീതിയിൽ തന്നെ പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇറക്കേണ്ടി വരും. ഈ ഒരു ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ഡ്രൈവിംഗ് പഠിക്കുക, അതുപോലെ തന്നെ വണ്ടി സെയിൽ ചെയ്യുക, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു വണ്ടികളൊക്കെ എടുത്തിട്ട് ചെയ്യാനുള്ളൂ. ഫ്രണ്ടിലെ ടയർ ലൈഫ് നമുക്ക് അത്യാവശ്യം ടയർ ലൈഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ 4 ടയർ നോക്കിയാൽ ബാക്കിലെ 2 ടയർ നമ്മൾ എന്തായാലും മാറേണ്ടി വരും. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ നോക്കിയാലും ഡോറിൻ്റെ ഭാഗങ്ങളിലായിട്ട് വലിയ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ വീലാർച്ചിൻ്റെ ഉൾഭാഗത്തും നമുക്ക് തുരുമ്പുകളോ കാര്യങ്ങളുണ്ടാകാൻ നോക്കാം. വീലാർച്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേറെ തുരുമ്പുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു ഭാഗവും നല്ല നീറ്റാണ്. വണ്ടിയുടെ അണ്ടർ ബോഡിയിലാണ് നമുക്ക് മെയിനായിട്ട് വർക്കുകളുള്ളത്. അതുപോലെ തന്നെ ആ ഡോറിൻ്റെ ആ ഒരു ഭാഗത്ത് കാണിച്ചിടത്തൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വർക്കുകളും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ പുറത്തെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് നേരെ വണ്ടിയുടെ ഉള്ളിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. വണ്ടിയുടെ ടോട്ടലായിട്ടുള്ള 2 കിലോമീറ്റർ അതുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ ഞാനിപ്പോൾ നല്ലൊരു മഴയുള്ള സമയത്താണ് എൻ്റെ ഇൻറ്റീരിയർ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ
ഇൻറ്റീരിയർ നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നു, എന്നാലും കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആക്കി കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തായിട്ടോ ഫ്ലോറിലൊന്നും വേറെ തുരുമ്പോ കാര്യങ്ങളോ നമുക്ക് വർക്കുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് പോർഷനിലാണെങ്കിലും വേറെ വർക്കുകളോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വർക്കുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ലാർച്ചിൻ്റെ ഉള്ളിലും ഫ്ലോറിലൊന്നും ആയിട്ട് നമുക്ക് വേറെ വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. വണ്ടിയുടെ ബീഡിങ്ങും കാര്യങ്ങളെല്ലാം ലൂസായിട്ട് അതിൻ്റെ സൈഡിൽ കൂടി വെള്ളം ഇറങ്ങുന്നുണ്ട് വണ്ടിയുടെ ഉള്ളിൽ. അപ്പോൾ അതൊന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് മഴയുള്ള ഒരു ടൈമിൽ വണ്ടിയുടെ ഇൻറ്റീരിയർ ചെയ്യാമെന്ന് വെച്ചത്. ഇപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ ചെറുതായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടി മഴയത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും വണ്ടിയുടെ ഉള്ളിൽ വെള്ളം കയറും. ആ ഒരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ ബീഡിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുക. കിലോമീറ്റർ റീഡിങ് 100,000 കഴിഞ്ഞ് കറങ്ങി വന്നിരിക്കുന്നതാണ്. 112,551 കിലോമീറ്ററാണ് വണ്ടിയുടെ ടോട്ടലായിട്ടുള്ള റണ്ണിങ് കിലോമീറ്റർ വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്ക് സൈഡ് പോർഷനിൽ നമ്മൾ നോക്കുമ്പോഴായാലും ഇൻറ്റീരിയറൊക്കെ വലിയൊരു ക്വാളിറ്റി പറയാനില്ല, ജസ്റ്റ് ഒരു ഇത് നമുക്ക് പറയാനുള്ളൂ. വണ്ടിയുടെ ഇൻറ്റീരിയറിൽ നോക്കുമ്പോഴായാലും ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ബീഡിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട്. അപ്പോൾ ആ ബീഡിങ്ങൊക്കെ അവിടുത്തെ മാറിക്കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു വെള്ളച്ചോർച്ചയും കാര്യങ്ങളൊക്കെ നിൽക്കുകയുള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും സെയിം പ്രോബ്ലം ഉണ്ട്. വെള്ളം സൈഡിൽ കൂടി ബീഡിങ്ങിൻ്റെ സൈഡിൽ കൂടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലേക്ക് കിടക്കുന്നത്. ഇനി ഈ വെള്ളവും കാര്യങ്ങളൊക്കെ കിടന്നാണ് വണ്ടിയുടെ ഫ്ലോറിൽ തുരുമ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ബീഡിങ് എന്തായാലും നമ്മൾ മാറേണ്ടി വരും. ഓൾമോസ്റ്റ് 4 ഡോറിൻ്റെ ബീഡിങ് മാറിയാൽ അത്രയും നല്ലതായിരിക്കുള്ളൂ. പക്ഷേ ഇത്രയും പഴയൊരു വണ്ടി എടുത്തിട്ട് ബീഡിങ് മാറുക എന്ന് പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ പൈസ ചിലവാകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. മഴയുള്ളപ്പോൾ കാർ പോർച്ചിലോ അല്ലെങ്കിൽ ടർപ്പോളിൻ അങ്ങനെ എന്തെങ്കിലും കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ വണ്ടി ഇടാൻ ശ്രമിക്കുക. മഴയത്ത് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം ഈ ഒരു ലീക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്. വണ്ടിയുടെ ഇൻറ്റീരിയറൊന്നും വലിയ കുഴപ്പം ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡോർ പാഡും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. 2 സ്പീക്കേഴ്സ് വണ്ടിയുടെ ഡോറിൽ ഡിക്കി ഡോറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് ആണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. സ്റ്റീരിയോ വർക്കിംഗ് ആണെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വണ്ടിയുടെ ബാക്കിലും ഇൻറ്റീരിയറിലേക്ക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. വണ്ടി നമുക്ക് സ്റ്റാർട്ടിങ് കണ്ടീഷനാണോ എന്നുള്ളതും വണ്ടി റണ്ണിങ് കണ്ടീഷനാണോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വണ്ടി നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറെ ഡിലേ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ വണ്ടി സ്റ്റാർട്ടാവാനായിട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഞാൻ ഓടിച്ച് മെക്കാനിക്കലായിട്ട് ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കംപ്ലയിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് കുറവാണ്. അതുപോലെ തന്നെ ഡ്രൈവ് ഷാഫ്റ്റ് ഒരെണ്ണം പോയിട്ടുണ്ട്. ഡ്രൈവ് ഷാഫ്റ്റിന് ഏകദേശം 2,500 3,000 നമുക്ക് വില വരും. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഏ സി ഇല്ലാത്തൊരു മോഡലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തത് നമുക്ക് വണ്ടിയുടെ എൻജിൻ ഭാഗം കൂടി നമുക്കൊന്ന് നോക്കാം. ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം എന്താണ് എൻജിൻ ഭാഗത്തുള്ള അവസ്ഥ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വണ്ടിയുടെ എൻജിനിൽ നമ്മൾ നോക്കിയാണ്. ഇപ്പോൾ 2000 മോഡലാണ്. 2000 നമുക്ക് MPFA അതുപോലെ തന്നെ കാർബറേറ്റർ മോഡലും വരുന്നുണ്ട്. ഒരു ഈ ഒരു ഭാഗത്തുനിന്ന് വേണ്ടി വേറെ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റിൻ്റെ ഉള്ളിലായാലും ബോണറ്റിലായാലും വേറെ തുരുമ്പ് അതുപോലെ തന്നെ പെയിൻറ്റ് ഫേഡിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു വണ്ടി നമുക്ക് കാർബറേറ്റർ മോഡലാണ് വരുന്നത്. കാർബറേറ്റർ മോഡലാണ്. അതുപോലെ തന്നെ എൻജിൻ്റെ മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടില്ല. എൻജിൻ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു, അതായത് വണ്ടിയുടെ റൈറ്റ് സൈഡിലേക്ക് ചെറിയൊരു ചരിവുണ്ട്. എൻ്റെ ലെഫ്റ്റ് സൈഡ് വർഷമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വണ്ടിയുടെ എൻജിൻ്റെ ആ ഒരു മൗണ്ടിങ് കാര്യങ്ങളെല്ലാം പോയിട്ട് ഒരു ചരിവുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഹെഡിന് വലിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഹെഡ് ഗ്യാസ്കറ്റും കാര്യങ്ങളൊന്നും വലിയ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. റേഡിയേറ്ററിൽ വെള്ളം കുറച്ച് കുറവാണ്. അതുപോലെ വേറെ അങ്ങനെ ഒരു ഇഷ്യൂ, വേറൊരു അങ്ങനെ ഇഷ്യൂസൊന്നും വണ്ടിയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വണ്ടി റേസ് ചെയ്യുമ്പോൾ സ്മോക്കോ കാര്യങ്ങളോ എന്താണെന്നുള്ളത്, ഈ ഒരു ഭാഗത്തൊക്കെ ഇട്ട് ഓയിൽ ലീക്ക്, വാൽവ് ഡോർ പാക്കിങ്ങിൻ്റെ സീലൻ്റ് പോയതിൻ്റെ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് വണ്ടിക്ക് ഇനി സ്മോക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള വണ്ടി നമുക്കൊന്ന് റേസ് ചെയ്ത് നോക്കാം. വണ്ടി റേസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് വൈറ്റ് സ്മോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ വരുന്നുണ്ട്. ചെറിയ രീതിയിൽ വൈറ്റ് സ്മോക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളുടെ എയർ ഫ്യൂൽ മിക്സർ കറക്റ്റായിട്ട് ബേൺ ചെയ്യാത്തതിൻ്റെ ഈ ഒരു വൈറ്റ് സ്മോക്ക് വണ്ടിയിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മളാ ഒരു ടൈമിങ്ങും അതുപോലെ തന്നെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മാറും. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് നമുക്ക് വണ്ടി ഉള്ളത്. വലിയൊരു, ഞാൻ ആദ്യം പറഞ്ഞു പറയുന്നത് വലിയൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു കണ്ടീഷനല്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വണ്ടിയിലുള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് നേരെ വണ്ടിയുടെ ഡോക്യുമെൻറ്റേഷൻ ഭാഗത്തും കൂടി നമുക്ക് ചെക്ക് ചെയ്തിട്ട് നേരെ
ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഡോക്യുമെന്റേഷൻ പാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ വാലിഡിറ്റി വരുന്നത് 14 June 2025 വരെയാണ് രജിസ്ട്രേഷൻ വാലിഡിറ്റി വരുന്നത്. അതുപോലെ തന്നെ ടാക്സ് 31 March 2025 വരെയുള്ള ടാക്സും വണ്ടിയിൽ അടച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇൻഷുറൻസ് വാലിഡിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് വാലിഡിറ്റി വരുന്നത് 25/10/2021 ഇൻഷുറൻസ് എക്സ്പയർഡ് ആകും. തേർഡ് പാർട്ടിയാണ് നിലവിലുള്ളത്. അപ്പൊ ഏകദേശം ഒരു 3000 രൂപ എടുത്ത് നമുക്ക് ഇൻഷുറൻസിന് കോസ്റ്റ് വരുന്നുണ്ട്. പൊല്യൂഷൻ ആണെങ്കിൽ 20 January 2022 വരെ വാലിഡിറ്റി ഉള്ള പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇൻഷുറൻസ് ഒഴിച്ചിട്ട് ബാക്കി പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ അപ്ഡേറ്റ് ആണ്. അപ്പൊ അടുത്ത നമുക്ക് കാര്യങ്ങളിലേക്ക്, അടുത്ത വണ്ടിയുടെ സെല്ലിംഗ് പ്രൈസ് ആണ്. ഈ ഒരു വണ്ടിക്ക് ആ സിറ്റീസ് കണ്ടീഷനിൽ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന എമൗണ്ട് 26,000 രൂപയാണ്. എറണാകുളം വൈറ്റിലടുത്താണ് ഈ ഒരു വണ്ടിയും അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ പതിവുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടീനെ പറ്റി പറയാനുള്ളത്. അപ്പൊ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ബാർഗെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.